പ്രോജക്റ്റിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്ട് കൊതുക് നിവാരണവും പ്രകൃതിദത്ത മാർഗങ്ങളുമാണ്. നമുക്കറിയാവുന്ന കൊതുക് ഒരുപാട് രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെമിക്കൽസ് നമ്മൾ ഉപയോഗിച്ച് അവയെ കൊതുകളെ തുരത്തുമ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തീർത്തും ഓർഗാനിക്കലായി കൊതുകളെ നിവാരണം ചെയ്യുന്നതിനുള്ള ചില മാർഗങ്ങളാണ് ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പ്രൊഡക്ട്സ് എന്തെല്ലാം എന്നാണ് പരിചയപ്പെടാം. ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുന്ന ചെടികൾ, ഈ ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളതും. ഈ ചെടികളുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് നമുക്ക് കൊതുകളെ തുരത്താൻ സാധിക്കും. ഇതിൽ പല ചെടികളുടെയും നീര് ഉപയോഗിച്ച് നമുക്ക് കൊതുകളെ തുരത്താനാവും. ചിലത് സാന്നിധ്യം, ഉദാഹരണത്തിന് കാട്ടുതുളസി, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ്. പക്ഷെ ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവയുടെ നീര് നമ്മുടെ ദേഹത്ത് പുരട്ടുകയോ അതോ വായുസഞ്ചാരമുള്ളത് കെട്ടിത്തൂക്കുകയോ ചെയ്താൽ മതി. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് കൊതുകളെ നിർമ്മാണം ചെയ്യാനായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നാരങ്ങ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു വസ്തുവാണ് നാരങ്ങ. നാരങ്ങ രണ്ട് കഷ്ണമായി മുറിച്ച് ഗ്രാമ്പു കുത്തിവെക്കുന്നതാണ്. ഇതിൻ്റെ സ്മെല്ല് കൊതുകളെ അടിച്ചു നിർത്തും. ഇതുപോലെ ഈ പ്രൊജക്റ്റിലൂടെ ഞങ്ങൾക്കുണ്ടായ വലിയൊരു നേട്ടമാണ് താതിരിക്കണി എന്നുള്ളത്. നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവില്ല താതിരി എന്നൊരു ചെടി. ഇതാണ് താതിരി എന്ന ചെടി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണിത്. പഞ്ചസാര കരിച്ചു ചേർത്ത വെള്ളത്തിൽ നമ്മൾ ഈ താതിരിയുടെ ഉണങ്ങിയ പൂവ് ചേർത്ത ഒരു മിക്സ്ചറാണിത്. ഇത് കൊതുകളെ ആകർഷിച്ചു കൊല്ലുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് അയവോദകവും ചാണകവും ഫുഡ് പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇത് പുകയ്ക്കുവാണെങ്കിൽ കൊതുകളെ നമുക്ക് അകച്ചു നിർത്താം. ഇത് പുകയ്ക്കുന്ന വഴി യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഓർഗാനിക്കലായ ഒരു കൊതുകുതിരി എന്ന് വരെ നമുക്കിതിനെ പറയാൻ സാധിക്കും. ഇതുപോലെ സിട്രോണല കേക്കാണിത്. ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ തെരുവപ്പുല് ചതച്ച് അതിൻ്റെ കൂടെ പൊട്ടറ്റോയും പിന്നെ അർക്കപ്പൊടിയും ചേർത്തൊരു മിശ്രിതം, അത് നമ്മൾ കേക്ക് രൂപത്തിലാക്കി ഉണക്കിയെടുത്തതാണ് ഇത്. ഇതാണ് സിട്രോണല കേക്ക്. ഇത് പുകയ്ക്കുന്നത് വഴി നമുക്ക് കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ വീട്ടിൽ പാഴ്വസ്തുക്കളായിട്ട് കളയുന്ന രണ്ട് വസ്തുക്കളാണ് ഓറഞ്ചിൻ്റെ തോലും ഉള്ളിത്തോലും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വായുസഞ്ചാരമുള്ളിടത്ത് കെട്ടിത്തൂക്കുകയാണെങ്കിൽ കൊതുകുകൾ പോകും. ഈ പ്രോജക്റ്റിലൂടെ ഞങ്ങൾക്കുണ്ടായ മറ്റൊരു വലിയ നേട്ടമാണിത്. ഇതാണ് സിട്രോണല കാൻഡിൽ. നമുക്കറിയാം തെരുവപ്പുല്ല, ഇതാണ് തെരുവപ്പുല്ല. ഈ തെരുവപ്പുല്ല് ചതച്ച് അതിൻ്റെ നീര് നമ്മൾ മെഴുകുമായി മിക്സ് ചെയ്തിട്ട് അത് പപ്പായയുടെ തണ്ട് തന്നെ മോൾഡായി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കാൻഡിൽ. ഇത് കത്തിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതരം സ്മെല്ലുണ്ടാവുകയും അത് കൊതുകിനെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സ്മെല്ല് കൊതുകിൻ്റെ സെൻസ് ഓഫ് സ്മെല്ലിനെ അതിജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊതുകൾക്ക് അതിൻ്റെ പ്രേയനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നമുക്ക് കൊതുകിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനും സാധിക്കും. ഇത് സിട്രോണല സോപ്പാണ്. നമ്മുടെ വീട്ടിലൊക്കെ സോപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് സിട്രോണല ഉപയോഗിച്ച്, അതായത് തെരുവപ്പുല്ലിൻ്റെ നീരായി പുൽത്തേല ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സോപ്പാണ്. ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുവാണെങ്കിൽ കൊതുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. പുൽത്തൈലം ഉപയോഗിച്ചുള്ള മറ്റൊരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ സാധാരണ ചന്ദ്രത്തിരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി അതിന് പെർഫ്യൂംസ് ഉപയോഗിക്കുന്നതിന് പകരം പുൽത്തൈലമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കത്തിക്കുമ്പോൾ നമ്മൾ സാധാരണ ചന്ദനത്തിരി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുമ്പോൾ പുൽത്തൈലത്തിൻ്റെ ആ ഒരു സ്മെല്ല് കൊതുകിനെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. അതുപോലെ ഇത് ഗപ്പി വിഷ, ഇത് കൊതുകളുടെ ലാർവകളെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഗപ്പിയുടെ സ്ഥാനത്ത് നമുക്ക് സ്വർണ്ണ മത്സ്യവും പിന്നെ മുഷിയും ഉപയോഗിക്കാവുന്നതാണ്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കുന്നത് കൊതുകളുടെ ലാർവയും മൂന്ന് മത്സ്യവും കൊതുകളുടെ ലാർവയും നശിപ്പിക്കുന്നു. ഇതുപോലെ പലതരം പ്രോഡക്ട്സ് ഞങ്ങളിവിടെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് അസോള എന്നുള്ളത്. അസോള നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇത് ലാർവകളെ പെരുകുന്നതിൽ നിന്ന് തടയുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് നമ്മൾ ഈ അസോള വളർത്തുമ്പോൾ അത് ഓക്സിജൻ അല്ലെങ്കിൽ എയർ ലാർവയ്ക്ക് ശ്വസിക്കാനുള്ള എയർ ഇത് തടഞ്ഞു നിർത്തുകയും അങ്ങനെ ലാർവകൾക്ക് വെള്ളത്തിൽ പെരുകാൻ സാധിക്കുകയുമില്ല ഇത് സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അസോള നമുക്കൊരു ഓർഗാനിക് മാനുവറും കൂടി ഒരു വളവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ചിലവും ഇല്ല ഇതും കൊണ്ടൊന്നും. ഈ പ്രൊജക്റ്റിലൂടെ ഞങ്ങൾക്കുണ്ട് ഏറ്റവും വലിയ നേട്ടമാണ് അഷ്ടഗന്ധ ടാബ്ലറ്റ്. ഇത് എട്ട് ചെടികളുടെ നീര് വേരും തണ്ടുമെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് പൊടിച്ച് ജലത്തിൽ ലയിപ്പിച്ച് ഉപയോഗിക്കാൻ ഈ കൊതുകളെ ലാർവയെ നശിപ്പിക്കാം. ഇത് പുകയ്ക്കുവാണെങ്കിൽ കൊതുകളെ നശിപ്പിക്കാം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നിർമ്മിക്കാവുന്ന ഒന്നാണ്. കാട്ടുതുളസി, കർപ്പൂര തുളസി, തുമ്പ, ബന്തി, ജമന്തി, ഇടന തുടങ്ങിയ ചെടികളാണ്. എൻ്റെ പ്രോജക്റ്റ് പൂമ്പാറ്റകളുടെ ആഹാര രീതികൾ എന്നതാണ്. ഈ പ്രോജക്റ്റിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നാൽ നാരകക്കാളി, ഗ്രാസ് ലെമൺ എന്നീ രണ്ട് ശലഭങ്ങൾ ഇതുവരെയും പഴച്ച റൂത്തൽ എന്ന സ്വഭാവത്തിൽ ഏർപ്പെടുന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇതിനെ രണ്ടിനെയും ഞാൻ റിപ്പോർട്ട് ചെയ്തു. അതുകൂടാതെ തന്നെ ഞാൻ എഴുതി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നവംബർ 14 തീയതി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ വിഷയം കറ്റാർവാഴ അഴകിനി മാലയത്തിനുമെന്നാണ്.
റിസർച്ചായി പ്രോജക്റ്റാണ് ചെയ്യുന്നത്. ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങളുടെ ക്ലാസ്സിലെ അനിയൊന്ന സ്റ്റുഡൻറ്റ് ഇടയ്ക്ക് ക്ലാസ്സിൽ വരാറില്ല, അവളുടെ അമ്മയും പി ടി മീറ്റിംഗും പങ്കെടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവളുടെ അമ്മ ഒരു നിത്യരോഗിയാണെന്ന്. കാരണം അവളുടെ അമ്മ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അലോപ്പതി മരുന്നുകളാണ്. നിസ്സാരമായ വേദനകൾ പോലും അനാസിൽ പാരസെറ്റമോൾ എന്ന മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ ഗർഭാശയ സംബന്ധമായ രോഗമാണ്. അവളുടെ അമ്മയ്ക്ക് അത് പോയിട്ട് തലവേദനയുണ്ട്, കാൽമുട്ടി നിൽക്കുന്ന വേദനയുണ്ട് തുടങ്ങി ധാരാളം വേദനകൾ അവളുടെ അമ്മയ്ക്കുണ്ട്, രോഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അവർ അലോപ്പതി മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കറ്റാർ വാഴ ഒരു പാർശ്വഫലങ്ങൾ ഇല്ലാത്തൊരു ചെടിയാണെന്നും അത് നമുക്ക് പല പല മരുന്നുകൾക്കായി ഉപയോഗിക്കാമെന്നാണ് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ ആയുർവേദ, സിദ്ധ, ഹോമിയോ, അലോപ്പതി, നാട്ടുവൈദ്യൻ എന്നീ 5 വൈദ്യൻ ഡോക്ടേഴ്സ്മാരെ കണ്ടെത്തുകയും അവരുമായി അഭിമുഖം നടത്തുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന അലോപ്പതി മരുന്നുകളാണോ ആയുർവേദ മരുന്നുകളാണോ നമ്മൾ ഡോക്ടറിനെ ചോദിച്ചു. പിന്നെ അലോപ്പതി മരുന്നുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന കാരണം എന്തെന്നും എന്തുകൊണ്ട് ആയുർവേദം ഉപയോഗിക്കുന്നില്ലെന്നും കറ്റാർ വാഴ പാർശ്വഫലങ്ങൾ ഉണ്ടോ ഇല്ലെന്നും പിന്നെ കറ്റാർ വാഴ കൊണ്ട് ഉപയോഗിക്കാന്നുള്ള മരുന്നുകളും അതിന് സൗന്ദര്യവർദ്ധനയുള്ള മരുന്നുകളും നമ്മൾ ഡോക്ടറുമായി അഭിമുഖം നടത്തി അതിന് ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്തു. നമുക്ക് കറ്റാർ വാഴ നമുക്ക് ആരോഗ്യത്തിന് മാത്രമല്ല ഭക്ഷണത്തിനും സൗന്ദര്യത്തിനും എല്ലാം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. പണ്ട് കാലങ്ങൾ ആളുകൾ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ നമ്മൾ തയ്യാറാക്കുകയും കറ്റാർ വാഴ കൊണ്ട് 36 ഐറ്റംസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഔഷധങ്ങളാണ്, ഇതിൽ കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ കറ്റാർ വാഴയും കെമിക്കൽസും അടങ്ങിയിട്ടുള്ളതാണ് ഇതെല്ലാം. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൽ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. ഇത് ഫേസ് പാക്ക്, ഷാംപൂ, ഹെയർ കണ്ടീഷണർ, മുഖത്തെ പാടുകൾ മാറാൻ, തലയിൽ തേക്കാനുള്ള എണ്ണ, മുടി വളരാൻ, അപസ്മാരത്തിനുള്ള നെയ്, ചൂർണം എല്ലാം, ലേഹ്യം, കഷായം, പിന്നെ പണിക്കുള്ള ഗുളികയാണിത്, പിന്നെ മുറിവെണ്ണ എല്ലാം തന്നെ ഉണ്ട്, കട്ടിച്ചെന്നായമുണ്ട്. കറ്റാർ വാഴയിൽ നെല്ല് വിതറിയിടുമ്പോൾ പിറ്റേ ദിവസം ഇത് ഊർന്നിരിക്കാൻ ഇത് കാണാം. ഇത് നീര് ഊർന്ന് വരും. ഇതാണ് നമ്മുടെ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ പ്ലാസ്റ്റിക്കിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് വന്നത്. നമുക്കറിയാം പ്ലാസ്റ്റിക് ഏകദേശം 1000 വർഷങ്ങൾ എടുത്തിട്ടാണ് അത് ഡീഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഭൂമിക്കും മനുഷ്യർക്കും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കും വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമായി എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണ് ബയോ പ്ലാസ്റ്റിക്കിനെ പറ്റി അറിയുന്നത്. പലതരം ബയോ പ്ലാസ്റ്റിക്കുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ചീപ്പും അതുപോലെ എഫിഷ്യൻറ്റുമായി പുതിയൊരു ബയോ പ്ലാസ്റ്റിക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആലോചനയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ PVA എന്ന പോളിമറിലേക്കും കപ്പപ്പൊടി എന്ന ഈ റോ മെറ്റീരിയൽസിലേക്കും എത്തുന്നത്. അങ്ങനെ PVAയും സ്റ്റാർച്ചും അതേപോലെ ഗ്ലിസറിൻ, ഫോർമാൽഡിഹൈഡ്, പിന്നെ കാറ്റലിസ്റ്റ്, ഡിഅയണൈസ്ഡ് വാട്ടർ എന്നിവ ആഡ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കുകയായിരുന്നു ഞങ്ങൾ. ആദ്യം ഞങ്ങൾ 30 മിനിറ്റിലേക്ക് പ്ലാസ്റ്റിക് ഉണ്ടാക്കി അത് ഡ്രൈ ചെയ്യാൻ വെച്ചു. അത് പക്ഷേ കൂടുതൽ എയർ ബബിൾസ് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ടൈം എക്സീഡ് ചെയ്ത് അവസാനം 12 മണിക്കൂർ വെച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കിട്ടിയത്. ഇതിൻ്റെ ഒരു കഷ്ണം മുറിച്ച് ഞങ്ങൾ മണ്ണിലിടുകയായിരുന്നു. മണ്ണിലും വെള്ളത്തിലും ഒരേപോലെ കഷ്ണങ്ങൾ മുറിച്ചിട്ടു. 3 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് എന്തെന്നാൽ മണ്ണിലിട്ടത് അതിൻ്റെ ടെക്സ്ചർ മാറി കൂടുതൽ സോഫ്റ്റും ഫ്ലെക്സിബിളും ആയിരിക്കുകയാണ്. അതിന് കീറാനുള്ള ടെൻഡൻസിയും കൂടിയിരിക്കുന്നതായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതായത് 3 ആഴ്ച മുതൽ അത് ഡീഗ്രഡേഷനിലേക്കുള്ള ഒരു പ്രോസസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. വെള്ളത്തിലിട്ടതും ഇതേപോലെ തന്നെ അതിൻ്റെ ഡീഗ്രഡേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബയോ പ്ലാസ്റ്റിക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്രോസ് ലിങ്കർ ഉപയോഗിച്ച് ഇതിൻ്റെ വാട്ടർ സോർപ്ഷൻ കപ്പാസിറ്റിയും ഡിഫ്യൂഷൻ റേറ്റും ഞങ്ങൾ കുറച്ചു. അതുമൂലം ഇത് പെട്ടെന്ന് വെള്ളമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി കുറയുകയാണ് ചെയ്യുന്നത്. അത് ഈ മോഡിഫൈഡ് ബയോ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം 2 gram ഓഫ് PVA 100 ml ഓഫ് വാട്ടറിൽ കംപ്ലീറ്റായി ഡിസോൾവ് ചെയ്തു. അതിനുശേഷം 1 gram ഓഫ് ക്രോസ് ലിങ്കർ ആഡ് ചെയ്തിട്ട് ഈ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് H2SO4 കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തു. 3 hours ലേക്ക് ഇത് വീണ്ടും തറോലി സ്റ്റേർ ചെയ്തു. അതിനുശേഷം ഗ്ലിസറിനും അതുപോലെ സ്റ്റാർച്ചും ആഡ് ചെയ്തിട്ട് ക്യൂർ ചെയ്തെടുത്താണ് ഞങ്ങൾക്ക് ഈ ബയോ പ്ലാസ്റ്റിക് കിട്ടിയത്. ഈ രണ്ട് ബയോ പ്ലാസ്റ്റിക്കിനും വ്യത്യസ്തമായ ടെക്സ്ചറാണ്. ഒന്ന് കൂടുതൽ സോഫ്റ്റും ഫ്ലെക്സിബിളാണ്, മറ്റേത് കുറച്ചും കൂടി സ്ട്രോങ്ങും ഹാർഡുമാണ്. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാർച്ചിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി. ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ഫ്ലെക്സിബിളും സോഫ്റ്റും ആവും. എന്നാൽ സ്റ്റാർച്ച് കുറയുമ്പോൾ അത് കൂടുതൽ ഹാർഡും സ്ട്രോങ്ങും ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് സ്റ്റാർച്ചിൻ്റെ എമൗണ്ട്
എമൗണ്ട് കുറച്ചോ അല്ലെങ്കിൽ കൂട്ടിയോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ടാക്കാവുന്നതാണ്. ഈ ബയോ പ്ലാസ്റ്റിക് ഞങ്ങൾ മണ്ണിലും അതേപോലെ വെള്ളത്തിലും ഇട്ട് നോക്കി. മണ്ണിലിട്ടപ്പോൾ പഴയ പ്ലാസ്റ്റിക് പോലെ തന്നെ അത് ഡീഗ്രേഡ് ആവുന്നതായി കാണാൻ സാധിച്ചു. എന്നാൽ വെള്ളത്തിലിട്ടപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഒന്നും മാറാതെ സോഫ്റ്റോ ഫ്ലെക്സിബിളോ ആവാതെ അതേപോലെ തന്നെ നിലനിൽക്കുന്നതായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സാധാരണ ബയോപ്ലാസ്റ്റിക്കുകൾ പോളി ലാക്ടിക് ആസിഡ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 10 ഗ്രാമിന് തന്നെ 25,000 ആണ് വില. എന്നാൽ ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോളി വിനൈൽ ആൽക്കഹോൾ കേവലം 25 ഗ്രാമിന് 3,500 റുപ്പീസ് മാത്രമാണുള്ളത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കപ്പപ്പൊടിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സാധാ ബയോപ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ ചീപ്പറായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ബയോപ്ലാസ്റ്റിക്. ഇത് പൂർണ്ണമായും എക്കോ ഫ്രണ്ട്ലി ആണ്. പൊല്യൂഷനിലേക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇത് തരുന്നില്ല. ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലെ വിഷയം എന്ന് പറയുന്നത് നാടൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ കാലിത്തീറ്റ നിർമ്മിച്ചുകൊണ്ട് പാലുൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നതാണ്. മിക്കവാറും പത്രങ്ങളിലൊക്കെ വരുന്നൊരു വാർത്തയാണ് ഈ പാൽ വില ഉയരുന്നത്. അപ്പോൾ ഈ പാൽ വില ഉയരുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കുട്ടികൾ തമ്മിൽ ക്ലാസ്സിൽ ചർച്ച നടത്തിയിട്ട് ഞങ്ങളിത് സയൻസ് ക്ലബ്ബിൽ പറയുകയും അങ്ങനെ ഞങ്ങൾ സയൻസ് ക്ലബ്ബിൽ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞത് ഇതിനൊരു വലിയ ആശ്വാസം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ക്ഷീരകൃഷി തുടങ്ങുന്നതാണ്. അങ്ങനെ അതിൽ നിന്ന് ലഭിക്കുന്ന പാൽ കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ പാൽ അതിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ട് ക്ഷീരകൃഷി തുടങ്ങുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ശതാവരിക്കിഴങ്ങിനെ പാലുൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ട കഴിവുണ്ട്. അങ്ങനെ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ശതാവരിക്കിഴങ്ങ് കാലിത്തീറ്റ നിർമ്മിച്ചുകൊണ്ട് പശുക്കൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ 4 സാമ്പിൾ കാലിത്തീറ്റയിലാണ് നിർമ്മിച്ചത്. സാമ്പിൾ 1, സാമ്പിൾ 2, സാമ്പിൾ 3, സാമ്പിൾ 4. സാമ്പിൾ 4 ഞങ്ങൾ ശതാവരിക്കിഴങ്ങ് ചേർത്തിട്ടുള്ളത്. ഈ ശതാവരിക്കിഴങ്ങ് ചേർത്ത കാലിത്തീറ്റ ഞങ്ങൾ പശുക്കൾക്ക് 4 ഇനം പശുക്കൾക്ക് കൊടുത്തു. 4 പശുക്കൾക്ക് 7 ദിവസം ഞങ്ങൾ ഈ കാലിത്തീറ്റ കൊടുത്ത് നിരീക്ഷിച്ചപ്പോൾ പാലുൽപ്പാദനം വർദ്ധിച്ചു. 3-ലും 4 സാമ്പിളിലും വർദ്ധിച്ചു. 4-ാമത്തെ ശതാവരിക്കിഴങ്ങ് ചേർത്ത സാമ്പിളിൽ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഈ പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്. നമ്മൾ നല്ല ഇനം പശുക്കളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇളം പ്രായത്തിലുള്ള പശുക്കളെ തിരഞ്ഞെടുക്കണം. പ്രായം കൂടുതലുള്ള പശുക്കളെ തിരഞ്ഞെടുത്താൽ നമുക്ക് നഷ്ടമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉൽപ്പാദനകാലം കുറവായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് നഷ്ടമേ വരൂ. പിന്നെ ഈ ശതാവരിക്കിഴങ്ങിൻ്റെ ശാസ്ത്രനാമം അസ്പരാഗസ് റെസിമോസസ് എന്നതാണ്. ഇത് അയവുള്ളതും ഈർപ്പമുള്ളതുമായ മണ്ണിൽ വളരുന്ന ഒരു ആരോഗ്യ സസ്യമാണ്. ഇത് ഇന്ത്യയിലുടനീളം കാണപ്പെടുന്നു. ഇതിൻ്റെ കിഴങ്ങാണ് നമുക്ക് ഉപയോഗയോഗ്യം. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഇത് പെൺസസ്തനികളിൽ പാൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഞങ്ങൾ ഈ കാലിത്തീറ്റയിൽ തേങ്ങാപ്പിണാക്ക്, കടലപ്പിണാക്ക്, എള്ള്, ചോളം, ഉപ്പ്, മിനറൽ മിശ്രിതം എന്നിവയൊക്കെ ചേർത്തിട്ടുണ്ട്. അടുത്ത് ഈ പശുക്കളെ സംരക്ഷിക്കേണ്ടതും വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് പ്രസവകാലത്തൊക്കെ ഇതിന് നല്ല പരിചരണം വേണം. കച്ചി വിരിച്ച് വേണം ഇതിനൊക്കെ കിടത്താൻ എന്നുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ 7 ദിവസത്തിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ലഭിച്ച പാലാണത്. ഇത് 30 റീഡിങ്ങിലാണ് നിൽക്കുന്നത്. ശുദ്ധമായ പാലാണ്.